കെമിസ്ട്രിയുടെ പാഠഭാഗങ്ങൾ തുടങ്ങുകയാണ്. ടെക്സ്റ്റിലെ ഒന്നാമത്തെ പാഠമായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും ഇന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഒരു 200 പേജിന്റെ വരഞ്ഞ നോട്ടാണ് അതിനുവേണ്ടി വാങ്ങേണ്ടത്. എന്റെ ക്ലാസ്സിന് ശേഷം ഞാൻ ഒരു ചോദ്യാവലി നിങ്ങൾക്ക് തരും. എന്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച വിവരങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ സ്വയം എഴുതുകയും എനിക്ക് വാട്സപ്പ് അയച്ചു തരികയും കൂടെ നിങ്ങൾ അന്നേരം തന്നെ പഠിക്കുകയും കൂടി വേണം. ചോദ്യം കണ്ടതിനു ശേഷം വീണ്ടും വീണ്ടും ക്ലാസ് റീ കേട്ട് അതിന്റെ ഉത്തരം വ്യക്തമായി പഠിച്ചതിനു ശേഷം നിങ്ങൾ എഴുതണം. പല പ്രാവശ്യം ക്ലാസ് കേട്ട് ഉത്തരം എഴുതേണ്ടത് കൊണ്ടാണ് ഞാൻ ഉത്തരം തരാത്തത്. എന്റെ ക്ലാസ്സിന് ശേഷം ചോദ്യം ഞാൻ തരും. ഓരോരോ ചോദ്യങ്ങൾ എഴുതി അതിന്റെ ഉത്തരം നിങ്ങൾ സ്വയം എഴുതുകയും പഠിക്കുകയും ചെയ്യണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആറ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും. നമ്മൾ ചെറിയ ക്ലാസ്സിലെ ആറ്റങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. 9-ാം ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പീരിയോഡിക് ടേബിളിന്റെ ആദ്യകാലത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആറ്റത്തിനെ കുറിച്ച് നമ്മൾക്ക് ഉണ്ടാകുന്ന ഇതുവരെ കിട്ടിയ ചെറിയ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ പ്രതീക്ഷ അനുസരിച്ച് ആറ്റത്തിന് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉള്ള ഒരു കേന്ദ്ര ഭാഗമുണ്ട്. ഇതിനെ ന്യൂക്ലിയസ് എന്ന് പറയും. പ്രോട്ടോണിന് ചാർജ് ഉണ്ട്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇലക്ട്രോണുകൾ വിവിധ പദമേഖലകളിലായി വിവിധ ഷെല്ലുകളിലായി ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഒരു ആറ്റത്തിനെ കുറിച്ച് നമ്മുടെ പ്രതീക്ഷ. ആറ്റത്തിനെ കുറിച്ച് നമ്മുടെ പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ആറ്റങ്ങൾക്കും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും ഉള്ള ഒരു കേന്ദ്രഭാഗമുണ്ട്. ഇതിനെ ന്യൂക്ലിയസ് എന്ന് പറയുന്നു. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ കേന്ദ്രത്തിനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്രത്തിനെ ചുറ്റി ഇങ്ങനെ ഇലക്ട്രോണുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഒരു ആറ്റത്തിനെ കുറിച്ച് നമ്മളുടെ പ്രതീക്ഷ. ഇങ്ങനെ ആറ്റത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഒരു ആറ്റത്തിനെ കുറിച്ച് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ആദ്യമായി ഈ പാഠത്തിൽ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആറ്റം എന്താണ്. ആറ്റം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത്, എല്ലാ ആറ്റങ്ങൾക്കും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും ഉള്ള ഒരു കേന്ദ്രഭാഗമുണ്ട്. ഇതിനെ ന്യൂക്ലിയസ് എന്ന് പറയും. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ട്. ഓക്കെ, നമുക്ക് രണ്ടാമതായി പഠിക്കേണ്ട കാര്യം, ഇലക്ട്രോണുകൾ വരും ഭാഗത്ത് നമ്മൾ പഠിക്കും. 9-ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതൊന്ന് ഓർക്കുക. കേന്ദ്രത്തിന് ചുറ്റും ഉള്ള ഒന്നാമത്തെ ഷെല്ലിലൂടെ രണ്ട് ഇലക്ട്രോണുകൾക്ക് മാത്രമേ ഒഴുകുവാൻ കഴിയൂ. തൊട്ട് പുറത്തുള്ള ഷെല്ലിന് പരമാവധി 8 ഇലക്ട്രോണുകൾക്ക് ഒഴുകാൻ കഴിയും. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾക്ക് മാത്രമേ ഒഴുകാൻ കഴിയൂ. രണ്ടാമത്തെ ഷെല്ലിൽ അത് 8 ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും. മൂന്നാമത്തെ ഷെല്ലിൽ 18 ഇലക്ട്രോണുകൾക്കാണ് സഞ്ചരിക്കാൻ കഴിയുക. കേന്ദ്രത്തിൽ നിന്ന് അകലും തോറും ഷെല്ലിലൂടെ ഒഴുകാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് വർധനമുണ്ടാകും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചതാണ്. ഈ പാഠത്തിൽ വരും ഭാഗങ്ങളിൽ അതിന്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ നമുക്ക് പഠിക്കാം. ഇവിടെ 11 ആറ്റോമിക സംഖ്യയുള്ള സോഡിയം, സോഡിയത്തിന്റെ ആറ്റോമിക സംഖ്യ 11 ആണ്. 11 ആറ്റോമിക സംഖ്യയുള്ള സോഡിയത്തിന് 11 ഇലക്ട്രോണുകളുണ്ട്.
ഈ ഇലക്ട്രോണുകൾ ഒന്നാമത്തെ ഷെല്ലിലൂടെ രണ്ട് ഇലക്ട്രോണുകൾ കൊള്ളുകാം രണ്ടാമത്തെ ഷെല്ലിനകത്ത് എട്ട് ഇലക്ട്രോണുകൾ നിറഞ്ഞിരിക്കും രണ്ടും എട്ടും പത്ത് ഒരു ഇലക്ട്രോൺ അത് മൂന്നാമത്തെ ഷെല്ലിലായിരിക്കും അപ്പോൾ സോഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഷെല്ലുകളുണ്ട് മൂന്നാമത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട് കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ച വിവരപ്രകാരം സോഡിയം ഏത് ഗ്രൂപ്പിലാണ് ഏത് പിരീഡിലാണ് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താവുന്നതാണ് സോഡിയം ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് ഒന്ന് രണ്ട് മൂന്നാമത്തെ പിരീഡിലാണ് ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ളത് എല്ലാം ലോഹങ്ങളായതുകൊണ്ട് സോഡിയത്തിനെ കുറിച്ച് അത് ലോഹമാണോ അലോഹമാണോ എന്ന് ചോദിച്ചാൽ സോഡിയം ലോഹമാണ് എന്ന് നമുക്ക് പറയാം കാരണം ഒന്നാമത്തെ ഗ്രൂപ്പിൽ ലോഹങ്ങൾ മാത്രമേ ഓക്കേ അപ്പം സോഡിയത്തിന്റെ ആറ്റോമിക സംഖ്യ അനുസരിച്ച് ഷെൽ ക്രമത്തിൽ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനും അത് ഏത് ഗ്രൂപ്പിലാണ് ഏത് പിരീഡിലാണ് എന്ന് കണ്ടെത്താനും നമ്മൾ പഠിച്ചു പീരിയോഡിക് ടേബിൾ നമ്മൾ കണ്ടിരിക്കും പീരിയോഡിക് ടേബിള് ബുക്ക് ഉള്ളവര് കെമിസ്ട്രിയുടെ രസതന്ത്രത്തിന്റെ ബുക്കിന്റെ കവർ പേജിൽ പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട് അവിടെ മൂലകങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് ഒന്നാമത്തെ മൂലകത്തിന് ആറ്റോമിക സംഖ്യ ഒന്നാണ് രണ്ടാമത്തെ മൂലകത്തിന് ആറ്റോമിക സംഖ്യ രണ്ടാണ് മൂന്നാമത്തെ മൂലകത്തിന് ആറ്റോമിക സംഖ്യ മൂന്നാണ് അതായത് ആറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് ആറ്റം സ്ട്രക്ചർ ആറ്റോമിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആറ്റോമിക സംഖ്യയാണ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാന തത്വം നമ്മൾ പറഞ്ഞു സോഡിയത്തിന് മൂന്ന് ഷെല്ലുകളുണ്ട് ഒന്നാം ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ രണ്ടാം ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ മൂന്നാം ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഇവിടെ നമ്മൾ ഷെല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാതകളാണ് ഷെല്ലുകൾ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാതകളാണ് ഷെല്ലുകൾ എന്താണ് ഷെല്ലുകൾ ആറ്റത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാതകളാണ് ഷെല്ലുകൾ ഷെല്ലുകൾക്ക് പേരിട്ടിരിക്കുന്നത് കേന്ദ്രത്തോട് ഏറ്റവും അടുത്ത ഷെല്ലിന് ഇംഗ്ലീഷ് വലിയ അക്ഷരം കെ രണ്ടാമത്തത് എൻ മൂന്നാമത്തത് എൻ നാലാമത്തത് എൻ ഇങ്ങനെയാണ് ഷെല്ലുകൾക്ക് പേരിട്ടിരിക്കുന്നത് വലിയ അക്ഷരം ആയിരിക്കണം എന്ന് പ്രത്യേകം ഓർക്കണം ഒരു ആറ്റത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാതകളെയാണ് ഷെല്ലുകൾ എന്ന് പറയുന്നത് ഇവയ്ക്ക് പേരിട്ടിരിക്കുന്നത് ഇംഗ്ലീഷ് വലിയ അക്ഷരം കെ എൽ എം എൻ എങ്ങനെയാണ് ഓരോ ഷെല്ലിലൂടെയും ഒഴുകുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു പ്രത്യേക ഊർജ നിലവാരമുണ്ട് എന്നുള്ളതുകൊണ്ട് ഷെല്ലുകളെ ഊർജ നിലകൾ എന്നും പറയാറുണ്ട് ഊർജ നിലകൾ ഷെല്ലുകളെ ഊർജ നിലകൾ എന്ന് പറയാൻ കാരണം ഓരോ ഷെല്ലിലൂടെയും ഒഴുകുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു പ്രത്യേക ഊർജ നിലവാരമുണ്ട് അതുകൊണ്ടാണ് ഷെല്ലുകളെ ഊർജ നിലകൾ എന്നും പറയാറുള്ളത് ഇനി നമുക്ക് നോക്കുക ഒന്നാമത്തെ ഷെല്ല് കെ ഷെല്ലാണ് അത് കേന്ദ്രത്തോട് ഏറ്റവും അടുത്ത ഷെല്ലാണ് അപ്പോൾ കെ ഷെല്ലിലൂടെ ഒഴുകുന്ന ഇലക്ട്രോണുകളെ കേന്ദ്രം വളരെ ശക്തിയായി ആകർഷിക്കും അതുകൊണ്ട് കെ ഷെല്ലിലൂടെ ഒഴുകുന്ന ഇലക്ട്രോണുകൾക്ക് ചലന സ്വാതന്ത്ര്യം കുറവായിരിക്കും അതായത് അവയ്ക്ക് ഊർജം കുറവായിരിക്കും അതിന് കാരണം കേന്ദ്രത്തോട് അടുത്തിരിക്കുന്ന ഷെല്ലായതുകൊണ്ട് കേന്ദ്രത്തിന്റെ ആകർഷണ ബലം ആ ഷെല്ലിലൂടെ ഒഴുകുന്ന ഇലക്ട്രോണുകൾക്ക് കൂടുതലായി അനുഭവിക്കേണ്ടതായി വരും അതുകൊണ്ട് അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം അതായത് ഊർജം കുറവായിരിക്കും എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് അകന്നു പോകും തോറും അതായത് എൽ എം എൻ ഇങ്ങനെ ഷെല്ലുകളുടെ അകലം
കേന്ദ്രത്തിൽ നിന്ന് ഷെല്ലിലേക്കുള്ള അകലം കൂടുന്തോറും അവയിലൂടെ ഒഴുകുന്ന ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടി കൂടി വരും കാരണം വ്യക്തമാണല്ലോ കേന്ദ്രത്തിൽ നിന്ന് അകലുന്തോറും കേന്ദ്രത്തിന്റെ ആകർഷണബലം കുറയും അതുകൊണ്ട് ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടും ഓക്കേ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ ചോദ്യം ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യങ്ങൾ ഒന്ന് ആറ്റത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അറിയാം രണ്ട് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് സോഡിയത്തിന്റെ ആറ്റോമിക സംഖ്യ 11 ആണ് ഇതിന്റെ ഷെൽ ക്രമ ഇലക്ട്രോൺ വിന്യാസം എഴുതി ഗ്രൂപ്പ് പിരീഡ് എന്നിവ കണ്ടെത്തുക ഇതിലോ ഒരു ലോഹമായിരിക്കാനോ അലോഹമായിരിക്കാനോ സാധ്യത എന്തുകൊണ്ട് നാല് ഷെല്ലുകൾ എന്നാൽ എന്ത് അവയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് എങ്ങനെ അഞ്ച് ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ആറ് ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഷെല്ല് ഏതാണ് ആ ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോണുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഏഴ് കേന്ദ്രത്തിൽ നിന്ന് ഒരു ഷെല്ലിലേക്കുള്ള അകലവും ആ ഷെല്ലിലൂടെ ഒഴുകുന്ന ഇലക്ട്രോണുകളുടെ ഊർജവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ബന്ധം അതിന് കാരണം എന്താണ് എട്ട് ഫോസ്ഫറസിന്റെ ആറ്റോമിക സംഖ്യ 15 ഷെൽ ക്രമം ഇലക്ട്രോൺ വിന്യാസം എഴുതുക അതിൽ എത്ര ഷെല്ലുണ്ട് എന്ന് പറയുക ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ വീതം നിറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക ഓക്കെ ഈ എട്ട് ചോദ്യങ്ങൾക്ക് ഇന്ന് തന്നെ ഉത്തരം എഴുതി ഇന്ന് തന്നെ പഠിക്കണം ഉത്തരം എനിക്ക് വാട്സപ്പ് ചെയ്തു തരണം ഓരോ ദിവസവും കുറച്ചു ഭാഗങ്ങളെ നമ്മൾ പഠിക്കേണ്ടതുണ്ടു റിപ്പീറ്റ് ചെയ്ത് കേട്ട് വ്യക്തമായി ഇന്ന് തന്നെ പഠിക്കും താങ്ക് യു